അങ്ങനെ ഭാരത് ജോഡോ യാത്രയൊക്കെ നടത്തി ആവേശത്തിൽ ഡൽഹിയിൽ എന്തെങ്കിലുമൊക്കെ നടത്താമെന്ന് പറഞ്ഞിറങ്ങിയ രാഹുൽ ഗാന്ധിക്ക് ഇത് ഗംഭീര തിരിച്ചടി. അതും കോൺഗ്രസിലെ പ്രധാന നേതാവായ എ കെ ആന്റണിയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ. കോൺഗ്രസിലെ മെറിറ്റ് പാദസേവയും മുഖസ്തുതിയുമാണെന്നുള്ള രൂക്ഷ വിമർശനവുമായാണ് അനിൽ ആന്റണിയുടെ ഇറങ്ങിപ്പോക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ ബി ബി സി ഡോക്യുമെന്ററി വിവാദത്തിൽ അനിൽ ആന്റണി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചത് പാർട്ടി നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ച്. കോൺഗ്രസിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നവർക്ക് ഇരട്ടത്താപ്പാണെന്ന് കുറ്റപ്പെടുത്തിയാണ് അനിലിന്റെ രാജി പ്രഖ്യാപനം. പാർട്ടി നേതൃത്വം സ്തുതിപാഠകരുടെ വലയിലാണെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുമായിരുന്ന പ്രതിരോധ മന്ത്രിയുമായിരുന്ന എ കെ ആന്റണിയുടെ മകൻ കൂടിയായ അനിൽ ആന്റണി തുറന്നടിച്ചു. കോൺഗ്രസിലെ മെറിറ്റ് പാദസേവയും മുഖസ്തുതിയും മാത്രമാണെന്നാണ് രാജിക്കത്തിൽ അനിലിന്റെ വിമർശനം. പദവികൾ വഹിച്ചിരുന്ന കാലത്ത് പിന്തുണ നൽകിയ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനുൾപ്പെടെ രാജിക്കത്തിൽ അനിൽ പ്രത്യേകം നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തു. ശശി തരൂർ എം പിയുടെ പേര് മാത്രം എടുത്തു പറഞ്ഞാണ് നന്ദി പ്രകടനമെന്നുള്ളതും ശ്രദ്ധേയമാണ്. പ്രൊഫഷണൽ കരിയറുമായി മുന്നോട്ടു പോകുമെന്നും രാജിക്കത്തിൽ അനിൽ വ്യക്തമാക്കി. ശശി തരൂരിന്റെ ശരിക്കുള്ള കളികൾ ഇനി കേരളം കാണാനിരിക്കുന്നതേയുള്ളൂ. ഏതായാലും അനിൽ ആന്റണി രാജിവെച്ച് പടി ഇറങ്ങുമ്പോൾ ശശി തരൂരിന് മാത്രം നന്ദി പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങിയത് പലർക്കുമുള്ള മുള്ളും മുനയും വച്ച സൂചനയാണ്. ഇനി അടുത്ത നീക്കം കേരളത്തിൽ എന്തായിരിക്കും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്നവർ ഒരു ട്വീറ്റിന്റെ പേരിൽ അസഹിഷ്ണുത കാണിക്കുകയാണെന്നും ട്വീറ്റ് പിൻവലിക്കാനുള്ള അവരുടെ ആവശ്യം താൻ തള്ളിയെന്നും രാജിക്കത്ത് പങ്കുവച്ച് അനിൽ പറഞ്ഞു. നരേന്ദ്രമോദിക്കെതിരായ ഡോക്യുമെന്ററി പ്രദർശനത്തെ പിന്തുണയ്ക്കുന്നത് അപകടകരമായ കീഴ്വഴക്കമുണ്ടാക്കുമെന്ന അനിലിന്റെ പരാമർശമാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. പാർട്ടി നിലപാടിനെതിരായി പ്രതികരിച്ച അനിലിനെ വിമർശിച്ച് നിരവധി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് അനിൽ രാജി പ്രഖ്യാപിച്ചത്. ഏതായാലും കോൺഗ്രസ് നേതാക്കളിൽ നിന്നും മോശം പ്രതികരണമാണെന്നും കോൺഗ്രസ് അധപതിച്ചുവെന്നും കൊണ്ടും എന്ന് പറഞ്ഞുകൊണ്ടും അനിൽ ആന്റണി രംഗത്ത് വരുമ്പോൾ അത് കോൺഗ്രസിന് വലിയ ചോദ്യമായി മാറുകയാണ്. ഇന്ത്യയുടെ പരമാധികാരത്തെ മാനിക്കണമെന്ന പൊതുവികാരമാണ് പങ്കുവച്ചതെന്ന് അനിൽ ആന്റണി ആവർത്തിക്കുകയാണ്. അതേസമയം മകൻ പദവികൾ ഒഴിഞ്ഞതിൽ പ്രതികരിക്കാനില്ലെന്ന് എ കെ ആന്റണി പറഞ്ഞു. ബി ബി സി ഡോക്യുമെന്ററി വിമർശിച്ചുള്ള ട്വീറ്റിന് കോൺഗ്രസിൽ നിന്നുണ്ടായ കടന്നാക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി പദവികൾ രാജിവെച്ചത്. രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ഡോക്യുമെന്ററിയുടെ പരാമർശങ്ങളെന്ന ട്വീറ്റിനെതിരെ വൻ വിമർശനമാണ് ഉയർന്നത്. കെ പി സി സി ഡിജിറ്റൽ മീഡിയ കോർഡിനേറ്റർ, എ ഐ സി സി സോഷ്യൽ മീഡിയ നാഷണൽ കോർഡിനേറ്റർ പദവികളാണ് രാജിവെച്ചത്. ഇതിനിടയിൽ അനിലിന്റെ രാജിയിൽ സന്തോഷിക്കുന്നവരിൽ ഞാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്വാഗതം ചെയ്ത് യുവ നേതാക്കൾ രംഗത്ത് വന്നതും പാർട്ടിക്ക് വലിയ ചോദ്യമായി മാറിയിരിക്കുകയാണ്. ഗുജറാത്ത് കലാപ കേസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പങ്കുണ്ടെന്ന് ആരോപിക്കുന്ന ബി ബി സി ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട നിലപാടിന്റെ പേരിൽ അനിൽ ആന്റണി പാർട്ടിയിലെ പദവികൾ രാജിവെച്ചെങ്കിലും കോൺഗ്രസിൽ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. അനിൽ ആന്റണിയുടെ രാജിയെ സ്വാഗതം ചെയ്ത യുവ കോൺഗ്രസ് നേതാക്കൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയതിന് പാർട്ടി തലത്തിൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. വി ടി ബൽറാം, കെ എസ് ശബരിനാഥൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ, റിജിൽ മാക്കുട്ടി തുടങ്ങിയ നേതാക്കൾ അനിലിന്റെ രാജിയെ സ്വാഗതം ചെയ്തു. അനിലിന്റെ രാജിയെ സ്വാഗതം ചെയ്യുന്നുവെന്നും പദവിയുണ്ടെങ്കിലും കുറച്ചുകാലമായി അദ്ദേഹം പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നില്ലെന്നും ബൽറാം ചൂണ്ടിക്കാട്ടി. പദവികൾ പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ബൽറാം പ്രതികരിച്ചു. ഭാരവാഹിത്വത്തിൽ നിന്നാണ് രാജിവെക്കുന്നതെങ്കിൽ ഞങ്ങൾ തീർച്ചയായും സ്വാഗതം ചെയ്യുന്നു. അതല്ലെങ്കിൽ തന്നെ കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയ വിഭാഗം പുനഃസംഘടിപ്പിക്കാനുള്ള നീക്കങ്ങൾ കുറച്ചുകാലമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കുറച്ചുകാലമായി അനിൽ ആന്റണി സജീവമായിരുന്നില്ല. ബദൽ സംവിധാനം ഏർപ്പെടുത്താത്തതിൽ അനിൽ സാങ്കേതികമായി ആ സ്ഥാനത്ത് തുടർന്നേ ഉള്ളൂ എന്നാണ് ബൽറാം പറഞ്ഞത്. അനിൽ തന്റെ അടുത്ത സുഹൃത്താണ്, സഹോദര തുല്യനായ വ്യക്തിയാണ്, ഒന്നിച്ച് പഠിച്ചയാളുമാണ്. എന്തൊക്കെ പറഞ്ഞാലും അനിലിന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നിലപാടുണ്ടായത് ദൗർഭാഗ്യകരമാണെന്നും അനിലിന്റെ ട്വീറ്റ് കണ്ടയുടനെ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വീക്ഷണത്തിന് ചേരുന്നതല്ലെന്ന് സുഹൃത്തുക്കളുമായി ചർച്ച ചെയ്തതാണ്, എന്ത് നിലപാടുമെടുക്കാമെന്നുള്ള വിമർശനങ്ങളുമായും നിരവധി പേർ രംഗത്ത് വരുന്നുണ്ട്. ഏതായാലും ദൗർഭാഗ്യകരമായി തീരുമാനമെന്നും ശബരിനാഥനും പറഞ്ഞു. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ തന്നെ ഒരു സംഘടനയുടെ ഉത്തരവാദിത്തത്തിൽ ഇരിക്കുമ്പോൾ ആ സംഘടനയുടെ അഭിപ്രായമാണല്ലോ നമ്മുടെയും അഭിപ്രായമാകേണ്ടതെന്ന നിലപാടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയത്. അത്തരമൊരു നിലപാട് സ്വീകരിച്ചയാളുടെ രാജിയിൽ ഏറ്റവും സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനുമുണ്ടെന്നാണ് രാഹുലും രാജിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. ഒരു ഡോക്യുമെന്ററിക്ക് ഭരണകൂടം അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തുമ്പോൾ അതിനനുകൂലിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവന ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് റിജിൽ മാക്കുറ്റിയും രംഗത്ത് വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.